ഇസ്ലാമിക പണ്ഡിതർ കടമ നിറവേറ്റുന്നില്ല. ഈ രീതി തുടർന്നാൽ അവരുടെ സ്ഥിതി അഫ്ഗാൻ ജനതയേക്കാൾ മോശമാകുമെന്ന് സ്വാമി ചിദാനന്ദപുരി. മനുഷ്യസ്നേഹവും ധർമ്മബോധവുമുള്ള ഇസ്ലാമിക പണ്ഡിതർ തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ലെന്നും ഇത് അവർക്ക് അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയും മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷനുമായ സ്വാമി ചിദാനന്ദപുരി. ഭീകരവാദികൾക്കെതിരായ പരാമർശങ്ങൾ ഇസ്ലാമിന് എതിരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. അതേസമയം മനുഷ്യസ്നേഹികളായ ഇസ്ലാമിക പണ്ഡിതർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത അവസ്ഥാവിശേഷം നിലനിൽക്കുകയുമാണ്. ഇത് ഗൗരവമേറിയ സാഹചര്യമാണ്. ഈ സാമൂഹികാവസ്ഥ ഉൾക്കൊണ്ട് സംവാദങ്ങൾ സൃഷ്ടിക്കപ്പെടണമെന്നും ഇതിന് മുൻകൈയെടുക്കേണ്ടത് ഇസ്ലാമിക വിദ്വാൻമാരാണ് എന്നും സ്വാമി ചിദാനന്ദപുരി ഫേസ്ബുക്ക് ലൈവിൽ ഉയർന്ന ചോദ്യത്തിന് മറുപടി നൽകി. കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനും മുസ്ലിം ലീഗിൻ്റെ നേതാവും സക്ഷാൽ CH മുഹമ്മദ് കോയയുടെ പുത്രനും പല സന്ദർഭങ്ങളിൽ മന്ത്രിയും ദീർഘകാലം MLA ഒക്കെ ആയിരുന്ന ഡോക്ടർ മുനീർ, അദ്ദേഹം അതിഭീകരമായ മനുഷ്യത്വ ധ്വംസനം ചെയ്തുകൊണ്ടുള്ള താലിബാൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുകയുണ്ടായി. തീർത്ത് മനുഷ്യത്വത്തെ നിരാകരിക്കുന്ന അത്യപകടകരമായ താലിബാൻ്റെ ആ ഭീകരമുഖത്തെയാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. സൗമ്യമായ നല്ല ഭാഷയിലാണ് അദ്ദേഹം, മറ്റു തെറിയൊന്നും അതിൽ വിളിച്ചിട്ടില്ല. എന്നാൽ ഏതാനും മിനിറ്റുകളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ അദ്ദേഹത്തെ തെറി വിളിച്ചുകൊണ്ട്, അദ്ദേഹത്തെ അങ്ങേയറ്റം അപമാനിച്ചുകൊണ്ട്, അത് അദ്ദേഹം അത് അപമാനമായി കൂട്ടുന്നുണ്ടാവില്ല, കാരണം അദ്ദേഹം അതൊന്നും പരിഗണിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ എത്തി നമ്മുടെ സമൂഹം, എവിടെ എത്തി, എന്തുകൊണ്ട് ഈ സമൂഹം ഇങ്ങനെ പോകുന്നു, ആരാണ് ഈ സമൂഹത്തെ ഇപ്രകാരമാക്കി മാറ്റുന്നത്. അപ്പം ഭീകരവാദികൾക്കെതിരായിട്ടുള്ള വാക്യങ്ങളെ ഇസ്ലാമിനെതിരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വലിയൊരു സമൂഹം, അത്തരം ഇസ്ലാമിക വിദ്വാൻമാർ ഇവിടെ ഉണ്ട്. എന്നാൽ വളരെ സ്നേഹസമ്പന്നരായ മനുഷ്യസ്നേഹികളായ ധർമ്മബോധമുള്ള ഇസ്ലാം പണ്ഡിതന്മാരുമുണ്ട്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ അത്തരം പണ്ഡിതന്മാർക്ക് മുന്നോട്ട് വരാൻ വയ്യാത്തൊരവസ്ഥാവിശേഷമാണ്. ആ രീതിയിലാണ് ഭീകരന്മാർ എല്ലാത്തിനെയും അങ്ങോട്ട് പിടിച്ചൊതുക്കുന്നത്. അത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ആ ഒരു സമൂഹസ്ഥിതിയെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇവിടെ സംവാദങ്ങൾ വളർത്തേണ്ടത്, സംവാദങ്ങളെ ഉയർത്തേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിന് മുൻകൈയെടുക്കേണ്ടത് ഇസ്ലാമിക വിദ്വാൻമാരാണ്. അവര് എല്ലാ കാലഘട്ടങ്ങളിലേക്കും സ്വീകാര്യങ്ങളായ ആശയങ്ങളെ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും വ്യാഖ്യാനിച്ച് പഠിപ്പിക്കണം. അല്ലാത്ത വാക്യങ്ങൾ അത് ദേശകാലങ്ങൾക്കനുസരിച്ച് യുദ്ധകാലഘട്ടത്തിൽ മാത്രം അക്കാലത്തേക്ക് പറയപ്പെട്ടതായിരുന്നു, അല്ലാതെ എല്ലാ കാലവും പഠിക്കേണ്ടതോ പഠിപ്പിക്കേണ്ടതോ അല്ല എന്ന് അവർക്ക് പറയാൻ സാധിക്കണം. അല്ലാതെ ഇത് മുഴുവൻ ദൈവവചനമാണ്, ഇത് മുഴുവൻ ദൈവം എല്ലാ കാലത്തേക്കും വേണ്ടി ഇറക്കിയതാണെന്ന് പഠിപ്പിച്ചാൽ അന്യമതവിദ്വേഷം എന്നുള്ളത് തീർച്ചയായിട്ടും ഉള്ളിലുണ്ടാകും. ഇത് വളരെ പ്രധാനമാണ്, വലിയ ഉത്തരവാദിത്വമാണ് ഇസ്ലാമിക മതവിദ്വാൻമാരിലുള്ളത്. ഈ ഉത്തരവാദിത്വം അവർ വേണ്ടതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ, ഇന്ന് വേണ്ടതുപോലെ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ചെയ്യുന്നില്ലെങ്കിൽ അഫ്ഗാനിൽ അഭയാർത്ഥികളായി ഓടിപ്പോകാൻ പോലും കഴിയാത്ത ദുരവസ്ഥയിൽ കഴിയുന്ന അവിടുത്തെ സഹോദരങ്ങളുടെ അവസ്ഥാവിശേഷം ഏറെ താമസിയാതെ നിങ്ങൾക്കും വന്നു ചേരും എന്ന് നമുക്ക് അവരെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.